നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളാകുന്നത് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചത്. ഇന്ന് നാം അതിനോട് ചേർന്ന് തന്നെ ദൈവമക്കളായി എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ഇന്നിവിടെ ഈ അപ്പം നുറുക്കി പാനപാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും ഒരുപക്ഷെ മനസ്സിലായി കാണില്ല. അത് ഒന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അപ്പവും പാനപാത്രവും നമ്മളെ ഓർമ്മിപ്പിച്ചത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ശരീരം നമുക്കായി അർപ്പിക്കപ്പെട്ടു. കർത്താവ് പറഞ്ഞു യോഹന്നാൻ്റെ സുവിശേഷം 6:6, സ്വർഗത്തിൽ നിറഞ്ഞു വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു, എന്നെ തിന്നുന്ന ഞാൻ മൂലം ജീവിക്കും. യേശുക്രിസ്തു അവൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിച്ചു എന്നുള്ളതിൻ്റെ ഓർമ്മയാണ് ഇത്. യേശുവിൻ്റെ ശരീരമല്ല, കുർബാനയല്ല ഇത്, യാഗം കഴിച്ചതല്ല. കർത്താവ് നമുക്ക് ആ യാഗം കഴിച്ചു എന്ന് നമ്മൾ ഓർത്തതാണ്. ഈ അപ്പം നോക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് യേശുക്രിസ്തു നമുക്കായി നമ്മുടെ പാപങ്ങൾക്കായി യാഗം കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെട്ടവർക്ക് മാത്രമെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ സ്നാനപ്പെടാത്ത കുട്ടികളുണ്ട് അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്നാനത്തിലൂടെ നമ്മൾ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ മരണം എനിക്ക് വേണ്ടിയായിരുന്നു, ഞാൻ നിൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നു, ഞാൻ ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവാണ് എന്ന എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു കൺഫഷൻ ഉണ്ടായി. ഞാനത് ഒബീഡിയൻസിലേക്ക് വരുമ്പോഴാണ് ഈ അപ്പത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്കാളിത്തം നമുക്ക് ലഭിക്കുന്നത്. അതാണൊരു പൂർണ്ണമായൊരു ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പം സ്നാനവും അപ്പം നോക്കലും രണ്ട് കാര്യങ്ങളാണ് ദൈവസഭയുടെ അനുഷ്ഠാനങ്ങൾ. നിങ്ങൾ വിചാരിച്ച എന്നോട് യാതൊരുവിധ ചടങ്ങുകളും ഉണ്ടായിരുന്നില്ല. സാധാരണ അപ്പം എടുത്ത് വാഴ്ത്തുകയും അങ്ങനത്തെയുള്ള പരിപാടികളൊന്നും, നമ്മളിത് ഓർക്കുക മാത്രമേ ചെയ്യുന്നത്. ഓർത്ത് സ്തോത്രം ചെയ്ത് അപ്പം നമ്മൾ ആ ഓർമ്മയിലാണ് കഴിക്കുന്നത്. എന്താണ് ഓർമ്മ? ക്രിസ്തു ഒരിക്കൽ അവൻ്റെ ശരീരം നമുക്കായിട്ട് നൽകി. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. അവൻ മരിച്ചപ്പോൾ ഞാനും അവൻ്റെ കൂടെ മരിച്ചു, ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ആ ഒരു ഫെയ്ത്താണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് എന്നുള്ളതാണ്. വീണ്ടും ജനിക്കുന്ന ആത്മാവിനാലാണ് നമ്മൾ കണ്ടു. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതാണ്. നമ്മൾ സ്വന്തം പ്രയത്നത്താലല്ല നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്, വിശ്വാസിയാകുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന നിർബന്ധിച്ച് മതം മാറ്റാൻ പറ്റുമെന്ന്, അങ്ങനെ ആർക്കും നിർബന്ധിച്ച് മാത്രമല്ല, അവനവൻ വിചാരിച്ചാൽ പോലും ഒരു വിശ്വാസിയാകാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചാൽ എനിക്കൊരു വിശ്വാസിയാകാൻ പറ്റില്ല. അത് ദൈവം നമുക്ക് തരുന്ന ഒരു ദാനമാണ്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ മാറ്റാൻ പറ്റില്ല, അപ്പോൾ മറ്റൊരാളെ മാറ്റാൻ പറ്റും? ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് നടത്തുന്ന ഒരു അത്ഭുതമാണ് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിനാലുള്ളൊരു പുതിയ ജീവൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് പോലെ തന്നെ അത്ഭുതകരമായൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളിൽ വന്ന് ദൈവത്തിൻ്റെ മക്കളാക്കി അവരെ മാറ്റുന്നു എന്നുള്ളത്. അവർ ദൈവത്തെ തിരിച്ചറിയുന്നു, ക്രിസ്തുവിലൂടെ അവർ ദൈവത്തെ അറിയുന്നു. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളീ കൂടി വരുമ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമാണ്. എനിക്ക് എല്ലാ ആഴ്ചയും വരാൻ കഴിയില്ല, നിങ്ങൾക്കറിയാവും. ഞങ്ങളൊരു വെപ്രാളം പിടിച്ച ഓട്ടത്തിലാണ് ഞങ്ങൾ 4 മണിക്ക് ഇവിടെ വരുന്നത്, അതും ഈ ട്രാഫിക്കിനിടയിലൂടെ. അപ്പോൾ ശരിക്കും കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനാണ്. സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. നമ്മളിതൊരു കുടുംബമായിട്ട് വിചാരിച്ച് ഒരു കുടുംബത്തിൽ പറയുന്നവരുടെ സമാധാനം ഇരുന്നില്ല. നിങ്ങൾ പലരുടെയും സാക്ഷ്യങ്ങളും അനുഭവങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. നിങ്ങൾ എങ്ങനെ വിശ്വാസികളായി, ഞാൻ എന്തുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാണ്. ഇത് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സഭയിൽ, നമ്മൾ പുതിയ കൂട്ടങ്ങളല്ലേ, നമ്മുടെ 3-ാമത്തെ ആഴ്ചയല്ലേ ഇത് അല്ലേ? അപ്പോൾ നമുക്ക് ആരെയും അറിയില്ല, നിങ്ങളെല്ലാം അറിയുന്നവരായിരിക്കും. പക്ഷേ സഭ നോക്കിക്കഴിയുമ്പം എന്താ പറയുന്നത്, ഒരു പുതിയൊരു കൂട്ടമാണ്. അപ്പോൾ പുതിയ വരുന്നവരുണ്ടാകുമ്പോൾ ഇവരെല്ലാം നമ്മൾ പരസ്പരം പരിചയപ്പെടണമെങ്കിൽ നിങ്ങളെങ്ങനെയാണ്, ആരാണ്, എന്താണ് എന്നെല്ലാം അറിയില്ലേ അല്ലേ? അപ്പോൾ പതുക്കെ പതുക്കെ ഓരോരുത്തർ ഓരോ ദിവസം സാക്ഷ്യം പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് കർത്താവിനെ സ്വീകരിച്ച്, എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്ന് പറയുന്നു. ഇതെല്ലാവർക്കും അതൊരു ഭയങ്കര ജീവനായിട്ട് മാറും. അങ്ങനെ നമ്മൾ പരസ്പരം എല്ലാവർക്കും മനസ്സിലാവും. എനിക്കാണെങ്കിൽ ഓർമ്മശക്തി വളരെ കുറഞ്ഞ ആളാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയുന്ന കേട്ടാൽ എനിക്ക് എന്തെങ്കിലും ഓർമ്മ വരും, അല്ലെ ആളെ തന്നെ ഞാൻ മറന്നുപോയി. ഓക്കെ, ഇതാരാന്ന് ഞാനിങ്ങനെ ചിന്തിക്കും, കാരണം എനിക്ക് അത്ര മെമ്മറി പ്രോബ്ലം ഉള്ള ആളാണ്. അപ്പം അപ്പോൾ സാക്ഷ്യമൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് ഓ ഇത് ആ സാക്ഷ്യം പറഞ്ഞ ആളാണ്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കണക്ഷൻ മെമ്മറി. അപ്പോൾ എനിക്ക് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ആളുകൾ വരുമ്പോൾ അവർക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഓ ഇപ്പോൾ സഭയിലെല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും
അറിയാവുന്നൊരവസ്ഥയാണ്. അപ്പം എല്ലാ ആഴ്ചയിലും ഓരോരുത്തരും സാക്ഷ്യം പറയാൻ ശ്രമിക്കുന്ന ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സമയമുണ്ടല്ലോ അല്ലേ? സമയം ഇഷ്ടം പോലെ ഉണ്ട്, ആരും മിണ്ടുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ വചനപ്രസംഗം എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ ഒരു ഭാഗം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത് പുതിയ കൂട്ടമായതുകൊണ്ട് നമ്മൾ ഇത് എന്താ പറയുന്നത്, ഇത് അടിസ്ഥാനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഞാൻ മറ്റ് സഭകളിൽ ഈ രക്ഷയിലൊരു അടിസ്ഥാനം ഇനി പഠിപ്പിക്കുക എന്ന് പറയുന്ന എളുപ്പമല്ല. അപ്പോൾ പുതിയൊരു ചർച്ചിൽ വരുമ്പോൾ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിക്കാനൊരു പ്രധാനപ്പെട്ട കാരണം അതാണ്. നമ്മളിത് ആദ്യം തൊട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളാകുന്നത്, ദൈവമക്കളായിട്ട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് ലോകവുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ എങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ജീവൻ പ്രാപിക്കണം എന്ന് പറയാനുള്ള കാരണം, നമുക്ക് ദൈവത്തിൻ്റെ ജീവൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞായിരുന്നു. ദൈവത്തിൻ്റെ ജീവൻ ഇല്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാം, ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവനാകും അല്ലേ? അല്ലേ? ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പ്രത്യേകത എന്താ? അവൻ ശത്രുവിൻ്റെ മുമ്പിൽ ചെന്നാലും സ്നേഹിതൻ്റെ മുമ്പിൽ ചെന്നാലും ക്രൂശിലായാലും വീട്ടിലായാലും എല്ലായിടത്തും അവൻ ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്നേഹം കുറയുന്നില്ല, കരുണ കുറയുന്നില്ല, ദീർഘക്ഷമ കുറയുന്നില്ല, അല്ലെ? ശത്രുവിനെ കാണുമ്പോൾ ദേഷ്യം വരുന്നില്ല, അവനെ കൊല്ലണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ശിഷ്യന്മാരിന്ന് യേശുവിൻ്റെ ചോദിച്ചു, ഇവന്മാർ കണ്ടോ എന്തോ ശല്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കി, ഇവർ നിനക്കെതിരെ നിൽക്കുന്നവരാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ച് ആകാശത്ത് നിന്ന് തീ ഇറക്കി ഇവരെ സംഹരിച്ച് കളയാൻ പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞതിനർത്ഥം എനിക്ക് പരിചയമില്ലാത്ത ഒരു ആത്മാവിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. മനുഷ്യപുത്രൻ പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്, ആരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, സ്നേഹിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്ന സ്നേഹമാണ്, വേറൊരാളിലേക്ക് ഒഴുകുന്ന സ്നേഹം. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അങ്ങനെ നമ്മളിലേക്ക് ഒഴുകി വന്നു, ഒരു യോഗ്യതയും ഇല്ലാത്തവരുടെ. അതാണ് ഇപ്പം നമ്മൾ സ്നേഹം കൊടുക്കുന്നൊക്കെ ഇത്തിരി യോഗ്യത ഉള്ളവരും നമ്മളെപ്പോലെ ഇരിക്കുന്നവരും നമ്മളോട് കുറച്ച് നേരം സംസാരിക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ളവരോടൊക്കെയാണ് നമ്മൾ സ്നേഹം കൊടുക്കുന്നത് അല്ലേ? നമ്മുടെ അതേ വേവ് ലെങ്ത് ഉള്ളവരെന്ന് പറയും, നമ്മുടെ അതേ വേവ് ലെങ്ത് ഉള്ളവർ. യേശു ക്രിസ്തു അങ്ങനെയല്ല, യേശു ക്രിസ്തു എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളായിരുന്നു. പണമുള്ളവരോടും പണമില്ലാത്തവരോടും ദരിദ്രരോടും അല്ലേ, എങ്ങനെയല്ലായിരുന്നു? കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാത്തരം ആൾക്കാരും, അതിലൊന്നും ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തു എല്ലാവരോടും ഒരുപോലെയായിരുന്നു, ശത്രുക്കളോട് പോലും അവൻ സ്നേഹമായിരുന്നു. വഴക്ക് പറഞ്ഞിടത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എല്ലായിടത്തും സ്നേഹമായിരുന്നു. അപ്പോൾ അതാണ് ദൈവിക ജീവൻ്റെ പ്രത്യേകത. നമ്മളെപ്പോഴും ഉലഞ്ഞു പോകുന്നവരാകാതെ ആത്മാവിൻ്റെ ശക്തിയുള്ള ഒരാന്തരിക ജീവൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമ്മൾ സന്തോഷിക്കാൻ പറ്റുന്ന ഒരാന്തരിക ജീവനാണ് ദൈവം നമുക്ക് തരുന്ന ഒന്നാമത്തെ വാഗ്ദത്തം. അവനോടൊപ്പമുള്ള സ്വസ്ഥത പ്രാപിക്കുക എന്നുള്ളൊരു വാഗ്ദത്തമാണ്. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് കടന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അവനോടൊപ്പമുള്ള ഒരു ശബത്താണ്, ഒരു റെസ്റ്റ്. ശബത്ത് എന്ന് പറയുന്ന റെസ്റ്റ് അല്ലേ? ശബത്ത് എന്ന് പറയുന്ന റെസ്റ്റ് ചെയ്യുന്നതിനാണ് ശബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടിച്ച ഉടനെ തന്നെ ദൈവം കൽപ്പിച്ചൊരു കാര്യമാണെന്ത്? ശബത്ത്, റെസ്റ്റ് വിത്ത് ഗോഡ്. അത് സൃഷ്ടിയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. ഓക്കെ, അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഉടനെ ഉൽപ്പത്തി 1:1 ദൈവം ഭൂമി, ആകാശത്തെയും ഭൂമിയും ഭൂമിയുള്ള സകലത്തിനെയും മനുഷ്യരെല്ലാം സൃഷ്ടിച്ചിട്ട് 2 തുടങ്ങുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? വിശ്രമിക്കാൻ, റെസ്റ്റാണ്. ഗോഡ് എൻറ്റേഴ്സ് ഇൻ ടു ദയർ റെസ്റ്റ്. അപ്പോൾ ദൈവം റെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ച് ക്ഷീണിച്ച് ഒരിടത്ത് നിന്ന് ഇരുന്ന് കുറച്ച് പേര് ചുമ്മാ ഇരുന്നേക്കാമെന്ന് വിചാരിച്ചെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്ന് ട്രാൻസ്ലേഷൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. ശരിക്കും ദൈവം അധ്വാനിച്ച് ക്ഷീണിച്ച് റെസ്റ്റ് ചെയ്യുക ആയിരുന്നില്ല. പിന്നെയോ ആ റെസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, സ്വസ്ഥതയാണ് റെസ്റ്റ്. അതായത് ആ ഇൻറ്റേർണൽ കാംനെസ്സാണ്, ആ സ്വസ്ഥതയിലേക്കാണ് നമ്മളെ കർത്താവ് വിളിക്കുന്നത്. യേശു എന്താ പറഞ്ഞത്? എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും പ്രവർത്തിക്കാതിരിക്കുന്നുണ്ടോ? ദൈവം എപ്പോഴെങ്കിലും ഓഫ് എടുക്കുന്നുണ്ടോ, ലീവ് എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ശബത്ത് എന്ന് പറഞ്ഞാൽ ദൈവം ലീവ് എടുത്ത ദിവസമാണോ? അല്ല, ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നത് പോലുമില്ല, അവൻ സ്ലംബർ ചെയ്യുന്നില്ല എന്നാണ്, ഉറക്കം തോന്നുന്നില്ല. കാരണം ഹീസ് ഓൾവേസ് ദെയർ, ഹീസ് ഓൾവേസ് വർക്കിംഗ്. പിന്നെ എന്താണ് റെസ്റ്റ് എന്ന് പറയുന്നത്? റെസ്റ്റ് എന്നുള്ളത് കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് അവൻ്റെ സൃഷ്ടിയുമൊത്തുള്ള ഒരു സ്വസ്ഥതയാണ്. ശരിക്കും സൃഷ്ടിയുമൊത്ത് കർത്താവിന് സ്വസ്ഥത വേണമെങ്കിൽ കർത്താവിൻ്റെ അതേ സ്വഭാവമുള്ള സൃഷ്ടി വേണം അല്ലേ?
നമുക്ക് ഇങ്ങനെ സ്വസ്ഥത വേണേ നമ്മുടെ അതേ സ്വഭാവമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ വേണ്ടേ? നമ്മുടെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റുള്ള സ്വഭാവമുള്ളവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാവും? അപ്പോൾ ദൈവത്തിൻ്റെ സ്വസ്ഥത എന്തിനെ ആസ്പദമാക്കി ഇരിക്കുന്നത്? ദൈവം സ്വസ്ഥനാകാൻ ആഗ്രഹിക്കുന്ന എങ്ങനെയാണ്? അവൻ്റെ അതേ സ്വഭാവമുള്ള അവൻ്റെ മക്കളുടെ കൂടെ ഇരുന്നാണ്, അല്ലേ? അപ്പോൾ ദൈവത്തിന് എപ്പോൾ വേണ്ടും സ്വസ്ഥനാകാം, പക്ഷെ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നമ്മുടെ കൂടെയുള്ള ഒരു സ്വസ്ഥതയാണ്. അത് ഒന്നാമത്തെ വാഗ്ദത്വമായിരുന്നു, അതായത് സ്വസ്ഥത എന്ന വാഗ്ദത്വം, റെസ്റ്റ് വിത്ത് ഗോഡ് ഒരു വാഗ്ദത്വമായിരുന്നു. ഓക്കെ, അപ്പോൾ ദൈവവുമായിട്ടുള്ള ഈ സ്വസ്ഥത എന്ന് പറയുന്നത് അത് കർത്താവ് ഒരു ശബത്ത് ദിവസം, അതായത് ഏഴാം ദിവസം ശബത്ത് എന്ന് കർത്താവ് പറഞ്ഞു. ഏഴാം ദിവസം ശബത്ത് പഴയ നിയമമായിരുന്നു. അത് എന്തുകൊണ്ട് ഏഴാം ദിവസം ശബത്ത് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനുഷ്യർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാ സമയത്തും ദൈവത്തിൻ്റെ തിരിക്കാനോ ദൈവത്തെ അനുഭവിക്കാനോ കഴിയാതെയാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ദൈവവും മനുഷ്യനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ പാപമാണ്. അപ്പോൾ പാപിയാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അടുത്ത് പോയി സ്വസ്ഥമായിട്ടിരിക്കാൻ മനുഷ്യന് കഴിയാറില്ല, അവരടുപ്പം ഫീൽ ചെയ്യാറില്ല, ആ പ്രസൻസ് അനുഭവിക്കാൻ പറ്റാറില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ടല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവണം. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ എവിടെയൊക്കെയോ ആണ്, നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ ശരിക്കും വീട്ടിൽ ഇരിക്കുന്ന ഒരാൾക്ക് കർത്താവിനെ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ടൊരാൾ സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവന് പിതാവുമായി റെസ്റ്റുണ്ട്, സമാധാനമുണ്ട്. അതാണ് റോമാലേഖനം 5:5 പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി കഴിഞ്ഞാൽ പിതാവിനോട് എന്തുണ്ട്? സമാധാനമുണ്ട്. ഇന്ന് ഞാൻ രാവിലെ ഇളംകുളത്ത് ചർച്ചിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ പലരും സൂമിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് തരം പ്രമാണങ്ങളെക്കുറിച്ചാണ്. ഒന്ന് നമ്മുടെ കൽപ്പനകൾ കൊണ്ടുള്ളൊരു പ്രമാണം, മറ്റൊന്ന് ആത്മാവിൻ്റെ ഒരു പ്രമാണം. ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ആത്മാവിൻ്റെ പ്രമാണം, ചില ആൾക്കാർ വരുന്ന ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ആത്മാവ് നടന്നാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെയല്ല. ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിന് അസാധ്യമായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് എത്താൻ പറ്റില്ല, അത് കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ ആ ഒരു സ്വസ്ഥതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവ് നമ്മൾ വസിച്ചിട്ടല്ലാതെ നമുക്ക് ആ സ്വസ്ഥത പ്രാപിക്കാൻ കഴിയില്ല. അപ്പോൾ ആത്മാവ് നമുക്ക് തരുന്ന ആ സ്വസ്ഥതയാണ് പുതിയ നിയമത്തിൻ്റെ വാഗ്ദത്തം. അവിടെ നമുക്ക് ഒരു പിതാവുണ്ട്, നമ്മുടെ മക്കളാണ്. നമ്മൾ ആരുടെ മക്കളാണ്? സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലേ? ഇല്ലേ, ഈ ലോകത്ത് ഏറ്റവും അധികാരമുള്ള ഒരു മനുഷ്യൻ്റെ മകനാണ് ഞാനെങ്കിൽ എനിക്ക് കുറേ സമാധാനം ആവരിക്കുന്നില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിലോ പെർഫെക്റ്റ് സമാധാനം നമുക്ക് ആ പുത്രത്വത്തിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണ്, പിതാവിൻ്റെ അടുത്ത് നമുക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പം മക്കൾ എന്നുള്ള അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവ് ലഭിക്കുമ്പം നമ്മൾ പിന്നെ നിയമങ്ങളുള്ളത് കൊണ്ടല്ല അനുസരിക്കുന്നത്, പിന്നെയോ നമ്മുടെ സ്വഭാവം പുത്രൻ്റെ സ്വഭാവം ആയതുകൊണ്ടാണ് അനുസരിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് മോഷ്ടിക്കാതിരിക്കുന്നത്? മോഷ്ടിച്ചാൽ തല്ലു കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല, മോഷ്ടിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടുമല്ല, മോഷ്ടിച്ചാൽ നരകത്തിൽ പോകില്ല എന്ന് വിചാരിച്ചിട്ടുമല്ല. പിന്നെയും എൻ്റെ ഉള്ളിലുള്ളത് ക്രിസ്തുവിൻ്റെ സ്വഭാവം ആയതുകൊണ്ടാണ്. അപ്പം നിയമമുള്ളത് കൊണ്ടല്ല ഞാൻ സ്നേഹിക്കുന്നത്, നിയമമുള്ളത് കൊണ്ടല്ല ഞാൻ അനുസരിക്കുന്നത്, നിയമമുള്ളത് കൊണ്ടല്ല ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ളത് ക്രിസ്തുവിൻ്റെ സ്വഭാവമായതുകൊണ്ടും ഈ പഴയ ഞാൻ മരിച്ചു പോയതുകൊണ്ടും. ഇതാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. നമ്മളെ ആരും നിർബന്ധിക്കുന്നത് കൊണ്ടല്ല നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുന്നത്, വിശുദ്ധ ജീവിതം നയിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ളതാരാ? ക്രിസ്തുവാണ്. പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യൻ, പെർഫെക്റ്റ് മാൻ, മാൻ ഹു ഈസ് ഗോഡ്, ഗോഡ് ഹു ഈസ് മാൻ, അങ്ങനെ പറയാൻ പ്രയാസമാണ്. അതുപോലെ സാധാരണ മാൻ ഹു ഈസ് ഗോഡ് എന്ന് പറയുന്നത് പല മനുഷ്യരെയും നമ്മൾ ദൈവം എന്ന് വിളിക്കാറുണ്ട്, പക്ഷെ ദൈവം മനുഷ്യനാകുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിച്ചു തന്നു. ഇറ്റ്സ് എ പെർഫെക്റ്റ് മാൻ. അവൻ പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയിട്ട് അവൻ്റെ ആത്മാവിനെ ജീവനായി എൻ്റെ ഉള്ളിൽ അയച്ചു, ജീവനായി എൻ്റെ ഉള്ളിൽ അയച്ചപ്പോൾ പതുക്കെ പതുക്കെ യേശുവിൻ്റെ സ്വഭാവം എനിക്കുണ്ടായി. അപ്പം ഞാൻ അനുസരിക്കുന്നത് എൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ടാണ്.
മനസ്സിലായി. ഇങ്ങനൊരു കൽപ്പന ഉള്ളതുകൊണ്ടല്ല, നമ്മൾ പണ്ടുകാലത്ത് ദാസന്മാരായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? വീട്ടിൽ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ദാസന്മാരായിരുന്നു, ദാസന്മാരെ പോലെ ആയിരുന്നു അല്ലേ? അപ്പം നമ്മൾ എന്തിൻ്റെ അടിമകളായിരുന്നു? പാപത്തിൻ്റെ അടിമകളായിരുന്നു. ഇപ്പം നമ്മളെങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്? നിയമങ്ങൾ വെച്ചാൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാപികളെ നിയന്ത്രിക്കാൻ എപ്പോഴും എന്ത് വേണം? നിയമങ്ങൾ വേണം, അല്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കും അല്ലേ? ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ഈ വീട്ടിൽ താമസിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ നിന്ന് വിലയുള്ള സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോയേക്കരുത് എന്നോട് പറഞ്ഞു. അത് ന്യായമാണ്, പറഞ്ഞത് പ്രമാണമാണ്, പക്ഷെ അത് ആരോട് പറയേണ്ടതാണ്? ഒരു കള്ളനോട് പറയേണ്ടതാണ് അല്ലേ? അപ്പം നമ്മൾ മോഷ്ടിക്കാതിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണോ? അല്ല അല്ലേ, നമ്മുടെ ഉള്ളിലുള്ള ക്യാരക്ടർ അല്ലേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ എന്ത് ക്യാരക്ടറായിരിക്കും നമുക്ക് കിട്ടുന്നത്? കർത്താവ് എങ്ങനെയാണോ ജീവിച്ചത് ആ ക്യാരക്ടറാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പുത്രൻ്റെ ജീവൻ എന്ന് പറയുന്നത്, പുത്രത്വം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പുത്രത്വം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവനാണ്, അത് നമ്മുടെ അധ്വാനത്താൽ വരുന്നതല്ല. ക്ലിയർ അല്ലേ? അത് നമ്മുടെ അധ്വാനത്താൽ വരുമോ? ഒരിക്കലും വരില്ല. നമ്മുടെ അധ്വാനം എത്ര അധ്വാനിച്ചാലും നമ്മൾ വീണ്ടും ഈ നന്മ തിന്മകളുടെ വ്യവസ്ഥയിൽ അടിമയായി പോവുള്ളൂ. കൽപ്പനകളാൽ അനുസരിക്കുന്നവർ മാത്രമായിരിക്കും, ഭയപ്പെട്ട് അനുസരിക്കുന്നവരായിരിക്കുള്ളൂ അല്ലേ? അതെ, ഒത്തിരി ആൾക്കാരും ഭയപ്പെട്ട് അനുസരിക്കുന്നു. പക്ഷെ മക്കളെന്നുള്ള രീതിയിൽ അനുസരിക്കുന്നതാണോ ഭയപ്പെട്ട് അനുസരിക്കുന്നതാണോ അഭിമാനം? ഏതാ നല്ലത്? ഏതാ വിശുദ്ധീകരണം? മക്കളെന്നുകൊണ്ട് അനുസരിക്കുന്നതല്ലേ അല്ലേ? അല്ലെങ്കിൽ അത് വിശദീകരണമാണോ? ഇപ്പം ഞാൻ എൻ്റെ മക്കളെ പേടിപ്പിച്ച് അനുസരിപ്പിച്ച് അതിനർത്ഥം എന്താ? പേടി മാറുമ്പോൾ അവരനുസരിക്കില്ല എന്നർത്ഥം. എന്നാൽ സ്നേഹത്തിൽ അനുസരണം ഉണ്ടാകുമ്പോഴോ? അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് പ്രമാണത്തിൻ്റെ കീഴിലാണ്? നമ്മൾ സ്നേഹത്തിൻ്റെ പ്രമാണത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് നമ്മൾ അനുസരിക്കാതിരിക്കുമോ? അനുസരിക്കാതിരിക്കില്ല, അവൻ്റെ പ്രമാണം നമ്മിൽ നിറവേറിക്കൊണ്ടേയിരിക്കും. അവൻ്റെ പ്രമാണം നമ്മളിൽ നിറവേറിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ അവൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതിന് കുറച്ച് വാക്യങ്ങൾ നമുക്കിന്ന് വായിക്കാം. ഓക്കെ, നമുക്ക് ജീവനെക്കുറിച്ചുള്ള കുറേ വാക്യങ്ങൾ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള കുറേ വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞു, നമ്മൾ വേദപഠനം ആരംഭിക്കേണ്ടത് എപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. അതാണ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഗങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച 3-ാം അധ്യായമല്ലേ കണ്ടത്? ഓർമ്മയുണ്ടോ നിക്കോദമോസിനോട് സംസാരിക്കുന്നത്? വെള്ളത്താലും ആത്മാ 4-ാം അധ്യായത്തിലെ കർത്താവ് ഒരു ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതാണ് കാണുന്നത്. 3-ാം അധ്യായത്തിൽ നിക്കോദമോസിനോട്, 4-ാം അധ്യായത്തിൽ ഒരു ശമരിയാക്കാരി സ്ത്രീയോട്. ശമരിയാക്കാരി സ്ത്രീ എന്ന് പറഞ്ഞാൽ യഹൂദനല്ല, വെളിയിലുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കർത്താവ് അവളോട് പറയുന്നത്? 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ആ സ്ത്രീ യേശുവിനോട് പറയുകയാണ്, യജമാനനെ നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആരാധനയെക്കുറിച്ച് വലിയൊരു തർക്കം അവിടെയുണ്ട്, എവിടെ പോയാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ യഹൂദന്മാർ പറയുന്നത് നിങ്ങൾ യെരുശലേമിൽ വന്നാണ് ആരാധിക്കേണ്ടത്. ശമരിയക്കാർ പറയുന്നത് ഗെരിസീം മലയുടെ മുകളിൽ വെച്ചാണ് പോയാണ് ആരാധിക്കേണ്ടതെന്നാണ് അവരുടെ വിശ്വാസം. നമുക്കറിയാം ലോകത്തിൽ പലവിധ മതങ്ങളുണ്ട് അല്ലേ? ഓരോ മതങ്ങൾക്കും ആരാധിക്കുന്നതിന് അതിൻ്റെതായ സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ളൊരു സ്ത്രീയല്ല കർത്താവ് കണ്ടത്. കർത്താവ് വേറൊരു വിശ്വാസത്തിലുള്ള, വേറൊരു മതത്തിലുള്ള ഒരാളെയാണ്, വേറൊരു കൂട്ടത്തിലുള്ള ഒരാളെയാണ് കണ്ടത്. ശമരിയക്കാരിയായ സ്ത്രീകൾ കർത്താവ് പറയുന്നത് എന്താണെന്ന് നോക്കി. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക. 21-ാം വാക്യം, എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ളൊരു നാഴിക വരുന്നു എന്ന് പറഞ്ഞാൽ ആ സമ്പ്രദായവും ശരിയല്ല, ഈ സമ്പ്രദായവും ശരിയല്ല, ഒരു സമ്പ്രദായവും ശരിയല്ല എന്നുള്ളൊരു നാഴിക വരുന്നു. അടുത്ത വാക്യം, അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മലയിൽ യെരുശലേമിലെല്ലാം വർഷിപ്പ് ചെയ്യുന്നത്? നിങ്ങൾ അറിയാതെയാണ് ചെയ്യുന്നത്, നിങ്ങൾ അറിവില്ലായ്മയിൽ നിന്നാണത്. അപ്പം അറിവില്ലായ്മയുള്ള വർഷിപ്പിൻ്റെ പ്രത്യേകത എന്താ? അറിവില്ലായ്മ എന്നുള്ള വർഷിപ്പിൻ്റെ പ്രത്യേകത അത് മനുഷ്യർ അറേഞ്ച് ചെയ്യുന്ന സിസ്റ്റങ്ങളാണ്. ഓരോന്നോരോന്നും മനുഷ്യർ അറേഞ്ച് ചെയ്യുന്ന ഓരോരോ തരത്തിലുള്ള വ്യവസ്ഥകളാണ്. എന്നിട്ട്
ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുകയാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുമെന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരാകണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്ന് പറയുന്നത് എങ്ങനെ വരണം? ആ മലയിലല്ല, ഈ മലയിലല്ല, പിന്നെ എങ്ങനെ വരണം? ആത്മാവിലും സത്യത്തിലും വരണം. അപ്പൊ എപ്പോഴാണ് നമ്മൾ ആരാധിക്കേണ്ടത്? നമ്മൾ എപ്പോഴെല്ലാം ആത്മാവിലാണോ അപ്പോഴെല്ലാം നമ്മുടെ ലൈഫ് ഒരു ആരാധനയാണ്. ഓക്കെ, അത് ഈ മലയിൽ പോയല്ല നമ്മൾ ആരാധിക്കുന്നത്, ഒരു ആചാരമോ കർമ്മമോ ചെയ്തുമല്ല നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത് ആത്മാവിലാണ്. നമ്മുടെ ഹൃദയത്തിനകത്തു നിന്നാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തിത്തുന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ മലയിലുമല്ല, ഈ മലയിലുമല്ല എന്ന് പറയുമ്പോൾ, ആ മലയിലുമല്ല, യെരുശലേമിലുമല്ല ദൈവത്തെ നമസ്കരിക്കേണ്ടതെന്ന് പറയുമ്പോൾ, അതിനർത്ഥം സ്ഥലം പ്രശ്നമല്ല, അങ്ങനെയല്ലേ? സ്ഥലം പ്രശ്നമല്ല, രീതി പ്രശ്നമല്ല, ഒറ്റ കാര്യമുള്ളൂ, ആത്മാവിലും സത്യത്തിലുമായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്തു നിന്ന് അത് വരണം. അത് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയ സത്യത്തിൽ നിന്നാകണം. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് അവനെ നമ്മൾ നമസ്കരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു നമസ്കാരത്തെക്കുറിച്ചാണ് കർത്താവ് ശമര്യക്കാരിയോട് പറയുന്നത്. അതിന് മുൻപ് കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നമസ്കാരത്തിലേക്ക് ഒരാൾ വരണമെങ്കിൽ. നമ്മൾ എന്തുകൊണ്ടാണ് ആ മലയിൽ ഈ മലയിലൊക്കെ പോകുന്നറിയോ? നമ്മുടെ ദാഹം തീരാത്തോണ്ടാണ്. അതെ, ഈ സമരക്കാരിശ്ശേരി വളരെ ദാഹമുള്ള ഒരാളായിരുന്നു. ആ എത്ര കല്യാണം കഴിച്ചവര്? അഞ്ചോ ആറോ? അഞ്ച്. ആറാമത്തെ ഒരാളുടെ കൂടെ ജീവിക്കുന്നു. അപ്പോൾ മൊത്തം ആറ് പുരുഷന്മാർ ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഓരോടത്തും സമാധാനം കിട്ടുന്നില്ല. ഒന്ന് കല്യാണം കഴിച്ചു നോക്കി ശരിയായില്ല, അത് വിട്ട് അടുത്ത കല്യാണം കഴിച്ചു നോക്കി ശരിയായില്ല, അങ്ങനെ ഓരോന്നോരോന്ന് കല്യാണം കഴിച്ച് അഞ്ച് ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. അത്ര ജീവിതത്തിൽ ഒരു എത്തും പിടിയില്ലാത്ത, സമാധാനമില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. കർത്താവ് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചാൽ ഒരിക്കലും ദാഹിക്കാത്ത രീതിയിൽ ജീവൻ്റെ ജലം തരാൻ എനിക്ക് സാധിക്കും. നിനക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. പണ്ട് ബ്ലെയ്സ് പാസ്കൽ എന്ന് പറഞ്ഞ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർമ്മയില്ല, ബ്ലെയ്സ് പാസ്കൽ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന രീതിയിൽ ഒമ്പതിലും പത്തിലൊക്കെ പഠിക്കുന്ന പിള്ളേർ പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽജിബ്രയിലുള്ളൊരു സാധനമാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ, അറിയോ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ഫിസിക്കൽ എ സ്ക്വയർ പ്ലസ് ബി, അപ്പോൾ എ പ്ലസ് ത്രീ ഹോൾ ക്യൂബും എ പ്ലസ് ബി ഹോൾ റേസ്റ്റ് ഫോർ ഫൈവ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഈ ട്രയാങ്കിൾ കണ്ടുപിടിച്ച പാസ്കറാണ്. അത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ, ഇതാ പിള്ളേർക്ക് അറിയാവുന്നത്, വേറെ ഒത്തിരി കാര്യങ്ങൾ കൂടി ഉണ്ട്. ഫിലോസഫറായിരുന്നു പുള്ളി. ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും, ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ഗ്യാപ്പുണ്ട്, ഒരു വെഡ്ജുണ്ട്, ഒരു ഗ്യാപ്പുണ്ട്, ഒരു ഹോളുണ്ട്. അത് യേശു ക്രിസ്തുവിൻ്റെ ഷെയ്പ്പിലുള്ളൊരു ഹോളാണ്. ക്രിസ്തു ആ ഹൃദയത്തിൽ വന്നിട്ടല്ലാതെ ആ ഗ്യാപ്പ് ഫില്ലാവുന്നത്. ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വെച്ച് ഫില്ലാക്കാൻ നോക്കും, ചിലപ്പം ഉറക്കം വെച്ച് ഫില്ലാക്കാൻ നോക്കും, ചിലപ്പം കള്ളു കുടിച്ച് ഫില്ലാക്കാൻ നോക്കും. പക്ഷെ എന്ത് ചെയ്താലും ഈ ഗ്യാപ്പ് ശരിക്കും ഫില്ലാവണമെങ്കിൽ ആ മനുഷ്യപുത്രൻ തന്നെ ഇറങ്ങി, ആ അവൻ്റെ ആത്മാവ് തന്നെ ഇറങ്ങി ആ സ്ഥലത്ത് ഫിറ്റായാൽ മാത്രമേ നമുക്ക് ഈ സ്വസ്ഥത എന്ന വാസ്തവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ മലയിലും ഈ മലയിലും അരഞ്ഞടക്കുന്നവരും ദാഹിക്കുന്നവരുമായി. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പലരുടെ അനുഭവമാണത്. ക്രിസ്തു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വ്യത്യാസം, നമ്മളൊരു ചടങ്ങും ചെയ്യാതെ തന്നെ ജസ്റ്റ് ബൈ ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് നമുക്ക് ലഭിക്കുന്നത് ആ കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്ത റെസ്റ്റാണ്, ആന്തരികമായ റെസ്റ്റ്. ആന്തരികമായ റെസ്റ്റ് എന്ന വാഗ്ദത്തത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും എന്ത് സംഭവിച്ചാലും നമുക്ക് ദാഹിക്കുകയില്ല, അല്ലെ, നമുക്ക് പരവേഷം ഉണ്ടാവുകയില്ല. കാരണം വി നോ എവ്രിതിങ് അറൗണ്ട് അസ് വർക്ക്സ് ടുഗദർ ഫോർ അവർ ഗുഡ്. കാരണം നമുക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. അവൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്ത്രീ പറയുകയാണ്, ഈ സ്ത്രീ ആദ്യം കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അവളുടെ ഉള്ളിലുള്ള ദാഹത്തെ കാണിക്കാൻ വേണ്ടി പറയാം, നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ചുണ്ട്. എന്തിനാ കർത്താവ് പറഞ്ഞത്? ഇവളുടെ ലൈഫ് ഏത് രീതിയിലാണ്? ഈ നമുക്ക് ലൈഫ് പല പല സഹോദരങ്ങളും നമ്മുടെ അന്ത്യകാലത്ത് ഈ സമയത്ത് ഈ പിള്ളേർ പലർക്കും വലിയ ലോൺലിനെസ് അനുഭവിക്കുന്നവരാണ് പിള്ളേർ, വലിയൊരു പങ്കാളിത്തമാണ്. ഒന്നാമത് പിള്ളേരുടെ എണ്ണം വളരെ കുറവാണ്,
ഒരു വീട്ടിലൊന്നോ രണ്ടോ ഉള്ളൂ, അത് രണ്ട് വഴിയായിരിക്കും പഠിക്കാൻ ആളുകളെ. പിന്നെ ഇവർക്കൊരു വർത്തമാനം പറയാനുള്ളത് പിന്നെ ഉള്ള വഴിയിലൊക്കെ കണ്ടുമുട്ടുന്ന ആരൊക്കെ സുഹൃത്തുക്കളും കോളേജിലുള്ളവരും ഇവരൊന്നും ഇത് നമ്മുടെ വിശ്വാസം ഷെയർ ചെയ്യുന്നവരായിരിക്കില്ല. അവരുടെ ചിന്തകൾ വേറെ ആയിരിക്കും, അവരുടെ പെർസ്പെക്റ്റീവ് വേറെ. ഇപ്പം സത്യത്തിൽ നമ്മുടെ പിള്ളേർക്ക് സംബന്ധിക്കുന്ന ഒരു വലിയ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇവരെപ്പോലെ ചിന്തിക്കുന്ന, ഇവരോട് സംബന്ധിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളില്ല എന്നുള്ളത് ഒരു വലിയ ക്രൈസിസാണ്. അത് ഇവൻ എല്ലാ പിള്ളേർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ശൂന്യത ഇവരുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ഇവരേതെങ്കിലും ബന്ധത്തിലൊക്കെ പോയി കുരുങ്ങി ആ ശൂന്യത നികത്താൻ ശ്രമിച്ചാൽ വലിയ വലിയ പരാജയങ്ങളിൽ ചെന്ന് ചാടുന്ന നമ്മുടെ ചുറ്റും കണ്ടിട്ടുണ്ട്. ചിലർ കഞ്ചാവടി ശരിയാക്കാൻ നോക്കും, ചിലർ മയക്കുമരുന്ന് ശരിയാക്കാൻ നോക്കും, ചിലർ സിനിമ കണ്ട് ശരിയാക്കാൻ നോക്കും, ചിലർ കോമഡി പ്രോഗ്രാം കണ്ടു എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതൊന്ന് ഫില്ലായി കിട്ടാൻ നമ്മൾ വെപ്രാളപ്പെടുക അല്ലേ. അപ്പോൾ ആധുനിക ലോകം കണ്ടുപിടിച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമായിരുന്നാൽ നമുക്ക് ആ കുഴപ്പമില്ലാത്തതാണ്. സന്തോഷം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പ്രത്യേകതയില്ല, അത് കുറച്ച് നേരത്തേക്ക് ഒരു പുക പോലെയാണ്, ഈ ഗ്യാപ്പ് കാണാൻ പറ്റത്തില്ലെന്നില്ല. നിങ്ങൾ ആലോചിച്ചെങ്കിൽ എക്സാമിനേഷൻ്റെ തലേദിവസം ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി പണ്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകാം, കുറേ പഠിക്കുന്നു അറിയാം. അപ്പോൾ ഇതിനെ ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാം, രണ്ട് മൂന്ന് മണിക്കൂർ പോയതിൻ്റെ ടെൻഷനും കൂടെ ചേർത്താണ് പിന്നെ ടെൻഷൻ ഇരിക്കുന്നത്. കാരണം എന്താ, അത്രയും നേരം നമ്മളൊരു പുക വെച്ച ഗ്യാപ്പ് മറച്ചതേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ കള്ളു കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാം, കള്ളു കുടിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന കള്ളു കുടിക്കുന്ന കുറേ നേരത്തേക്ക് നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഒരു പുക വെച്ച് മറിച്ചു, ആൾക്കഹോൾ എന്ന് പറഞ്ഞ പുക വെച്ച് മറിച്ചു. ആ കള്ളങ്ങൾ റിക്കവറായി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ പ്രോസ്പെരിറ്റി വെയിലാണ് തലേദിവസത്തെ പ്രശ്നങ്ങളും ഇന്നത്തെ പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് നല്ല പറഞ്ഞത് പെഗ് അല്ലേ, അങ്ങനെയല്ലേ പറയാം, നമുക്കറിയാവും. അപ്പോൾ അത് ഒരു പെഗ് കൊണ്ട് നിൽക്കാതെ വരും. അതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാൻ ചോദിക്കുന്നില്ല. അപ്പം പിന്നെ അത് ഡബിളായിട്ട് ആ ടെൻഷൻ വരുന്നതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും, രണ്ട് പെഗാകും. അങ്ങനെ പതുക്കെ പതുക്കെ ടെൻഷൻ നിർത്താൻ വേണ്ടി അത് അഡിക്ഷനോട് ഏത് പാപം അങ്ങനെയാണ്. നമ്മൾ എന്തിട്ട് നമ്മുടെ വാക്വം ഫിൽ ചെയ്യാൻ ശ്രമിച്ചാലും അത് അവസാനം വലിയ പ്രതിസന്ധിയിലെ കുറിച്ച്, അതുകൊണ്ട് നമ്മൾ വലിയ മ്ലേച്ഛതയിലെ കുറിച്ച് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ പാസ്കൽ പറഞ്ഞത് ഇത് കറക്റ്റ് ഫില്ലായി പിന്നെ ഒന്നും വേണ്ട, ഇനി ദാഹിക്കില്ല എന്ന് പറയാൻ കർത്താവിന് മാത്രമേ ഉള്ളൂ. വേറെ എന്ത് ചെയ്താലും ഇപ്പോൾ ഒരു കേക്ക് കഴിച്ചാലും നാളെ കേക്ക് കഴിക്കണമെന്നുള്ള ഇതിൻ്റെ മോഹം തീരില്ല. എന്തിനോടും അങ്ങനെയാണ്, ലോകത്തിൽ ഏത് സാധനം അവിടെ വന്നാലും നമുക്കത് തികയില്ല. മാത്രമല്ല അത് കൂടുതൽ കൂടുതൽ വേണ്ടി വരും, നമ്മുടെ ദാഹം വർദ്ധിക്കുകയുള്ളൂ അല്ലേ. അല്ലേ, അപ്പോൾ ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി പിന്നെ അത് വലിയ ബ്രാൻഡായിട്ട് മാറും. അങ്ങനെയല്ലേ, ഈ സീരിയലിന് മുമ്പ് ഇരിക്കുന്ന അമ്മച്ചിമാരെ കണ്ടിട്ടോ, ഞാൻ എതിര് പറയുമല്ലോ, അവരാദ്യം കാണുന്ന രസത്തിനെ ഇത്തിരി കാണുന്നു, പിന്നെ അതിനെ നൂരാൻ പറ്റാത്ത അവസ്ഥ വരും. അത് കണ്ടില്ലെങ്കിൽ ആ ഗ്യാപ്പ് വലുതാവും അല്ലേ, സമാധാനം നഷ്ടപ്പെടും, കറണ്ട് പോയാൽ. അപ്പം ലോകത്തുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റുകളിലും ലോകത്തുള്ള എല്ലാ സബ്സ്റ്റിറ്റ്യൂട്ടുകളുടെ ക്രിസ്തുവിനെ ആർക്കും ലഭിക്കുന്നില്ല, പകരം ഇങ്ങനെ പല സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ലഭിക്കുന്നത് കൊണ്ട് ഈ ഇതെല്ലാം താൽക്കാലികമായ ആശ്വാസം മനുഷ്യർക്ക് നൽകുമ്പോൾ വിചാരിക്കും ഇത് കൊള്ളാം. ഓക്കെ, ഈ ഡിപ്രഷൻ ചെറുതായിട്ട് ഡിപ്രഷനുള്ള ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അവരിപ്പോൾ ഞാൻ ചിന്തിക്കും ഇവർക്ക് എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസിച്ച് അങ്ങനെ രക്ഷപ്പെട്ടു കൂടെ പിന്നീട് മനസ്സിലാണ് അതുകൊണ്ടൊന്നും ഈ ഗ്യാപ്പില്ലാത്തില്ല. കാരണം ഈ ഡിപ്രഷനുള്ളവരെ കുറച്ചും കൂടെ അവരുടെ റിയാലിറ്റിയെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ്, അത്ര ആവശ്യമില്ല. ഉദാഹരണത്തിന് അവരിങ്ങനെ ചിന്തിക്കും, നാളെ സൂര്യൻ ചിലപ്പം ഉദിക്കാൻ ലേറ്റായാൽ ലിറ്റായി പോയാൽ ഭൂമി പോയാൽ എന്താ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അത് റിയലായിട്ട് ചിന്തിച്ചെടുക്കുന്നവരുണ്ട്. അത് ഡിപ്രഷൻ ലെവലിൽ കൂടിയ കേസാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ട്. അവിടെ കർത്താവ് വന്നാൽ ഗ്യാപ്പ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ഹൃദയത്തിനകത്ത് ഇല്ലായ്മകളെല്ലാം കവറായി പോകൂ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പുള്ളിലോട്ട് നമ്മൾ കുറേ സാധനങ്ങളിട്ട് നിറച്ചിട്ട് ഒന്നും എങ്ങും എത്താൻ പറ്റാത്ത അവസ്ഥ വരും. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ സമരക്കാരസിൻ്റെ കർത്താവ് പറയുകയാണ്, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് തരുന്ന ജീവൻ്റെ ജലം, ജീവൻ നിന്നിൽ നിന്ന് ജീവജല നദികളായി ഒഴുകാൻ പോകുന്ന ജീവൻ നിന്നെ എന്നേക്കുമായി തൃപ്തിപ്പെടുത്തും, പിന്നെ നീ പാപത്തിൻ്റെ ലോകത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടതായിട്ട് വരികയില്ല. ഓക്കെ, നീ ഭർത്താക്കന്മാരോടെ കിട്ടുമെന്ന് അറിയേണ്ടതായിട്ടും വരികയില്ല. കാരണം അപ്പോൾ അതിനുശേഷമാണ് അവൾ പറയുന്നത് നിന്നോട് ഞാൻ പറയുന്നത് ഈ മലയിൽ ആരാധിച്ചാൽ പോരാ, യെരുശലേമിൽ പോയിട്ടും കാര്യമില്ല, എങ്ങും പോയിട്ട് കാര്യമില്ല, നമ്മൾ എങ്ങോട്ട് വരണം, ക്രിസ്തുവിലേക്ക് വരണം. അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് ആത്മാവിൽ നിന്നൊരാരാധന ഉണ്ടാകും, അത് ദൈവത്തോടുള്ളൊരു നന്ദിയും സ്നേഹവും, എന്നെ രക്ഷിച്ചതിന്, എന്നെ ഈ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, മനുഷ്യൻ്റെ വ്യാജങ്ങളിൽ നിന്ന്, തെറ്റായ ആരാധനാ രീതികളിൽ നിന്ന് നമ്മെ രക്ഷിച്ച്
ഓക്കെ, ഒരു ചടങ്ങുമില്ല. നിങ്ങൾക്കറിയാം ക്രിസ്ത്യാനിറ്റി ഒരു പ്രത്യേകതയാണ്, ഒരു ചടങ്ങുമില്ല. എന്ത് കഴിക്കണമെന്ന് റൂളില്ല, ഉണ്ടോ? ബൈബിൾ എവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്ത് കഴിക്കണമെന്ന്? പുതിയ സമയത്ത് എവിടെയെങ്കിലും ഇല്ല. എന്ത് ധരിക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. എപ്പോൾ എഴുന്നേക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ? എത്ര നേരം പ്രാർത്ഥിക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ? എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്? ഏത് വിഷയങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ? കല്യാണം എങ്ങനെ നടത്തുന്നത് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? കല്യാണം എങ്ങനെ നടത്തും? സ്നാനം എങ്ങനെ നടത്തുന്നത് എഴുതിയിട്ടുണ്ടോ? കർത്തൃമേശ എങ്ങനെ നടത്തേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞ ഒന്നുമില്ല. അതായത് നമ്മൾ മതപരമായി ഒരു ചടങ്ങും എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ യാതൊരു സൂചനകളും വേദപുസ്തകത്തിലില്ല. എന്തുകൊണ്ടില്ല? ദിസ് ഇസ് നോട്ട് എ റിലീജിയൻ. അല്ലേ, റിലീജിയൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ കർമ്മങ്ങളുടെ ഒരു സിസ്റ്റമുണ്ട്. എന്നോടൊരു മുസ്ലിം പണ്ട് ചോദിച്ചാണ്, നിങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്? ഞങ്ങൾക്കാണ് ആഹാരം കഴിക്കാൻ വരെ നിയമമാണ്, കൈ കഴുകാൻ നിയമമാണ്, ഇരിക്കാനും എഴുന്നേക്കാനും ബാത്റൂമിൽ പോകാനും എല്ലാം അവർക്ക് ചൊല്ലും നിയമങ്ങളും ഉണ്ട്. നമുക്കൊരു വകയില്ല, ഒരു വകയില്ല. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഓരോന്നിനും ഓരോന്നിനും ആഹാരം കഴിക്കുന്ന ജീവിക്കുന്നതിന് എഴുന്നേക്കുന്നതിന് എല്ലാം ഇങ്ങനെ ഓരോരോ നിയമങ്ങൾ അനുസരിച്ച് എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മുടെ അടിമകളെ പോലെ. അപ്പോൾ ഇത്രയും ഭയങ്കര സ്വാതന്ത്ര്യം, മതമില്ലാത്ത സ്വാതന്ത്ര്യം, ക്രിസ്തു മാത്രമേ ഉള്ളൂ, മതമില്ല, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അവകാശവും കൂടെ ലഭിച്ചു. അല്ലേ, അതുമാത്രമല്ല, നിത്യമായ രാജ്യത്തെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളിലൂടെ ലഭിച്ചു. നമ്മളെപ്പോലെ ഭാഗ്യമുള്ള ആരോടത്? ശരിയല്ലേ, നമ്മളെപ്പോലെ ഭാഗ്യമുള്ളത് ആരോട്? ഒന്നും ചെയ്യേണ്ട, ഒരു നയാ പൈസ ഇടണ്ട, ഇവിടെ നിന്നൊരു ഫോട്ടോ ആയിട്ട് ഇല്ല, ബോക്സും ഇല്ല, ഒരു വകയില്ല. ഒരു ചിലവില്ല. നിങ്ങൾ വരുന്ന വണ്ടിക്കൂലി അല്ലാതെ, ഞാൻ വന്ന വണ്ടിക്കൂലി, നിങ്ങൾ വന്ന വണ്ടിക്കൂലി അല്ലാതെ വേറെ ഒരു ചിലവില്ലാത്ത ഉണ്ടോ? ഇല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു നയാ പൈസയുടെ ആവശ്യമില്ല. ദൈവം നമ്മളത് ചോദിക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്ന ആകെയുള്ള ഒറ്റ ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. എന്താ? നിന്നെ എനിക്ക് വേണം, അത്ര മാത്രമേ ഉള്ളൂ. ധനവാനായ ഒരാളെ കണ്ടപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? നീ നിൻ്റെ സ്വത്തെല്ലാം പോയി ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. നമ്മളാണ് എന്ത് പറഞ്ഞത്? ഇന്നത്തെ കാലത്താണ് എന്ത് പറഞ്ഞത്? നീ ആ സ്വത്തുമായിട്ട് വാ, നമുക്ക് കുറച്ച് പള്ളി പണിയാം, നമുക്കൊരു അഞ്ചാറ് സ്ഥലത്ത് ഹാള് പണിയാൻ പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്ന് പറഞ്ഞു, ആദ്യം നിൻ്റെ സ്വത്തെല്ലാം കൊണ്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എൻ്റെ അടുത്ത് പോകാം എന്ന് പറയാൻ കാരണം, ഇന്നത്തെ ഏറ്റവും വലിയ കണ്ണ് ആ സ്വത്തിനകത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് ആശ്വാസം ലഭിക്കാൻ ലോകത്തിലുള്ള യാതൊരു ഏജൻസിയുടെയും ആവശ്യമില്ല. ഞാൻ പണ്ട് ഈ വിശ്വാസത്തിൽ വന്ന ശേഷം ഒരു മനുഷ്യൻ, ഞാൻ ആരാന്ന് പറഞ്ഞില്ല, അദ്ദേഹം വിശ്വാസത്തിൽ വന്ന് ഞാൻ കലവാരമല്ല മാറുന്നതിലുള്ള വിശ്വാസം, അങ്ങനെ ഏതോ പാസ്റ്റർ പറഞ്ഞിട്ടാണ് സ്നാനപ്പെട്ടത്. സ്നാനപ്പെട്ടപ്പം കടം കൂടി വരുന്നല്ലാതെ ഈ കടം കുറയുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും പാസ്റ്റർ ഇങ്ങനെ പറയുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാനേലും പറഞ്ഞു, നിങ്ങളുടെ കടഭാരം മാറാൻ ഇങ്ങോട്ട് പോരെന്നല്ലേ പറയുള്ളൂ. അദ്ദേഹം കടഭാരം ഇങ്ങനെ കൂടി വരുന്ന കുട്ടിക്കും എന്ന കാര്യം എനിക്ക് വീട് മിക്കവാറും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുള്ളി ഒരു പരിപാടി വിളിച്ചു, പുള്ളി കർത്താവിന് കൊടുത്തു വീട്. എങ്ങനെ കൊടുക്കുന്നറിയോ? കർത്താവ് ഈ വീട് ഇനി എൻ്റെ അല്ല, നിൻ്റെയാണ് എന്ന് പറഞ്ഞ് താമസിക്കുന്നത് ഞാനാണ്, എൻ്റെ പേരിലാണ് ഇത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ കർത്താവ് എടുത്ത് വെച്ചിരുന്ന വേറെ ആരൊക്കെയും കൊടുക്കില്ല. ഇവിടെ പാസ്റ്റർമാർ കയറി ഇറങ്ങി സുവിശേഷം പറയാൻ വേണ്ടി ഈ വീട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ട് മാസം ഞാൻ ഇന്ന് പോയി. അപ്പോൾ കർത്താവ് ചോദിച്ചു, കർത്താവ് നീ എനിക്ക് തന്നതല്ലേ? നീ എനിക്ക് തന്ന സാധനം എന്നാ ചെയ്യണം? ഞാൻ തിരുമാനിക്കുന്നു. അപ്പം മനുഷ്യൻ വിചാരിക്കാൻ ദൈവത്തെ അങ്ങനെ പറ്റിക്കാന്ന്. എന്താ നിനക്ക് തരാമെന്ന് പറഞ്ഞ് കൊടുക്കുകയും വേണം എന്ന കർത്താവ് എന്ത് ചെയ്തോളൂ? ഇത് ഈ പൊട്ട വാക്ക് വിശ്വസിച്ച് എന്നിട്ട് ഞാൻ അവരുടെ വീട്ടിലോട്ട് എഴുതുന്ന വഴിക്ക് അവർ വളരെ വിഷമിച്ച് ഇരിക്കുക. ഓക്കെ, അല്ല വിഷമിച്ചിരിക്കും, ഞാനാണ് വിഷമിക്കുന്നത്. ഞാൻ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ചെല്ലുക, അവർ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയെന്ന് വിചാരിച്ചു. വീട്ടിൽ വളരെ സന്തോഷമായിരുന്നു. ഞാനപ്പോൾ പുള്ളിനെ ആശ്വസിപ്പിക്കുക, എന്നിട്ട് പുള്ളി തിരിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞു, വീടൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പം എന്ത് ചെയ്യും? 95 വയസ്സുള്ള അമ്മയുണ്ട്, എന്ത് ചെയ്യും? അവളുടെ എന്നാ ചെയ്യാൻ? ഏതെങ്കിലും റോഡിൻ്റെ സൈഡിൽ കിടക്കുക എന്നൊക്കെ അതുപോലല്ലാത്ത എന്താ പിന്നെ ഇത് അകത്തുനിന്ന് വന്നൊരു സാധനം, ഇതുള്ളിൽ വർക്ക് ചെയ്യുന്ന കാര്യം പുള്ളിക്ക് നേരത്തെ അറിയിച്ചില്ല. ഈ രക്ഷിക്കപ്പെട്ട ഉള്ളിൽ വന്നൊരു സാധനമാണ്. എന്താ അത്? ഇയാളതൊന്നും അറിയുന്നില്ല. പക്ഷെ തക്ക സമയത്ത് വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഈ പുള്ളിലേക്ക് ദൈവം സമാധാനം കൊടുത്തായിരുന്നു. എന്തും സംഭവിച്ചാലും നോക്കണം. ഇപ്പോൾ ദൈവം കടവാറ്റുന്നൊക്കെ അവരെ കൂലിയെടുത്തു, പക്ഷെ അവർ ഭയങ്കര സന്തോഷമായിട്ട്, ആത്മീയ സന്തോഷമാണെന്ന് അറിയുന്നില്ല.
ലൈക്ക് വേണ്ടത് നിർബന്ധമില്ല. അത് എന്നെ കാണാൻ വരെ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സ്വസ്ഥത എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിതിനൊന്നിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകാൻ വേണ്ടിയാണ് നമ്മൾ വിശ്വാസം ചെയ്യുന്നത്. ഇതുകൊണ്ട് യാതൊരുവിധ എർത്ലി പ്രോമിസും ഇല്ല. കർത്താവ് പറഞ്ഞെന്താണ്, പച്ച മരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്ക മരത്തോട് എത്രയധികം. എന്നെ അവർ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയെങ്കിൽ നിങ്ങളെ ഈ ലോകം എന്തുമാത്രം കഷ്ടപ്പെടുന്നു, പക്ഷെ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ ഒരു നാളും വിട്ടുപിരിയുകയില്ല. ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ ഒരിക്കലും വിട്ടുപിരിയുകയില്ല. ഇതാണ് കർത്താവിൻ്റെ വാഗ്ദത്തം. ഓക്കെ, അപ്പോൾ സമരക്കാരി സ്ത്രീ ഇത് കേട്ടപ്പം അവരുടെ ഉള്ളിൽ ഭയങ്കര ആശ്വാസമുണ്ടായി, ഭയങ്കര ആശ്വാസം ഉണ്ടായി. അവൾ വിശ്വസിച്ചു. മിശിഹ വരുമ്പോൾ അവൾ പറയുന്നൊരു വാക്കുണ്ട്, മിശിഹ വരുമ്പോൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ എന്ത് പറയുന്നുണ്ട്, ഈ സത്യ ആരാധനയെ വെളിപ്പെടുത്താൻ ഒരു മിശിഹ വരും. അത് ലോകപരമല്ല, ലോകത്തിലുള്ള വ്യവസ്ഥ വെച്ചുള്ളതല്ല, അത് ദൈവം നമുക്ക് അവൻ സൃഷ്ടിച്ച ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ ധൈര്യമായി ചെന്ന് കയറാനുള്ള ആക്സസ് ആണ്. ഓക്കെ, അത് ഏത് സമയത്ത്, അതിന് ടൈമില്ല, ഏത് സമയത്ത് നമ്മൾ പിതാവിൻ്റെ പ്രസൻസിലാണ്. അതിനൊരു സഹായകൻ്റെ ആവശ്യമില്ല, അതിനൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. കാരണം യേശുക്രിസ്തു നമുക്കും പിതാവിനും വേണ്ടി രഹസ്യമായി ഒരു മധ്യസ്ഥനായതുകൊണ്ട് ഒരു പുരോഹിതനോ ഒരു പാസ്റ്ററോ ഒരു ഇടനിലക്കാരനോ നിങ്ങളെ ദൈവമായിട്ട് കണക്കിടേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാൽ അവൻ ദൈവമാകുന്നുണ്ട്, ദൈവപുത്രനാകുന്നുണ്ട്, ദൈവവുമായി നിങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ടേയിരിക്കുന്നു. ഏത് സമയത്തും അവൻ്റെ സിംഹാസനത്തിനുള്ളിലാണ് നമ്മൾ വസിക്കുന്നത്. ഒരു മനുഷ്യൻ നമ്മളെ അവിടെ വിളിച്ചു കൊണ്ടുചേരേണ്ട കാര്യമില്ല. നമ്മുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചാൽ മതി, നമ്മളെല്ലാം സ്വർഗത്തിലെ ആ ഒരൊറ്റ പിതാവിൻ്റെ മക്കളായിട്ട് മാറുകയാണ്. ദ റിലീജിയൻ ഈസ് ഹെവൻ. എല്ലാ മതങ്ങളും ഓൾ റിലീജിയൻസ് ഓൾ ഓവർ ദ വേൾഡ് ഫിനിഷ്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്ന ആ മലയിലെ ആരാധനയും തീർന്നു, ഈ മലയിലെ ആരാധനയും തീർന്നു, യെരുശലേമിലെ ആരാധനയും തീർന്നു. ഇനി ആകെയുള്ളത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സത്യത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ട് അവനെ നമസ്കരിക്കുന്ന ഒരൊറ്റ ആരാധനയല്ലാതെ ബാക്കിയെല്ലാം തീരുന്നു. ഇതാണ് 4-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട മെസ്സേജ്. എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴ് വരെ രണ്ടായി കീഴ്പ്പോയി. അതുവരെ നമുക്ക് ദേവാലയത്തിനകത്തോട്ട് ചെല്ലണമെങ്കിൽ ഒരു മറവുണ്ട്, പുരോഹിതന് മാത്രം അകത്ത് ചെല്ലാൻ പറ്റുള്ളൂ. അകത്ത് പൂജയോ കർമ്മങ്ങളോ അർപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ വെളിയിൽ നിൽക്കണം, വെളിയിൽ നിന്ന് അവരെന്തെങ്കിലും പൂജയോ കർമ്മങ്ങളോ കുർബാനയോ കഴിച്ചിട്ട് അവർ വെളി വരും. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു, കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ഒരു പെർഫെക്റ്റ് യാഗം, ഒരു പെർഫെക്റ്റ് യാഗം ക്രൂശിൽ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു, ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ രണ്ടായി കീറിപ്പോയി, രണ്ടായി കീറിപ്പോയി. അത് താഴെ നിന്ന് മുകളിലോട്ടാണെങ്കിൽ നമ്മൾ വലിച്ചു കീറി വരുന്നേ, പക്ഷെ ദൈവം അത് മുകളിൽ നിന്ന് താഴേക്ക് ചീന്തിക്കളഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ മതങ്ങളും ആ കർട്ടൻ കീറിയതോടുകൂടി അവസാനിച്ചു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന നീക്കമായിട്ട് കർത്താവ് ക്ലോസിച്ചു. ഇതാണ് 4-ാം അധ്യായം. സോ ഗോഡ് ഈസ് നിയർ അസ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രോഫസി എന്താണ്, കന്യയിൽ ഗർഭിണിയായി മകനെ പ്രസവിക്കും, അവന് എന്ത് പേരാവും, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവം നമ്മോട് കൂടെ, നമ്മുടെ കൂടെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൂടെ ദൈവം, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ദൈവം. ഗോഡ് വിത്ത് അസ്, അതാണ് കർത്താവ് എന്ന വാക്ക്, ഇമ്മാനുവേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിന് അങ്ങനെ പേരാകും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഗോഡ് വിത്ത് അസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി നമ്മുടെ അടുത്ത് നിന്ന് കൊച്ചു വർദ്ധാനം പറഞ്ഞാൽ നമുക്ക് സന്തോഷമാവും, കുറച്ചൊക്കെ സന്തോഷമാവും അല്ലേ. അപ്പോൾ സകലത്തെ സൃഷ്ടിച്ച ദൈവം നമ്മളെടുത്ത് ഇരുന്ന എന്തായിരിക്കും അവസ്ഥ, നമ്മളിങ്ങനെ ഹൃദയം ചിന്തിച്ചായിരിക്കട്ടെ, ഭയങ്കര ആനന്ദമായിരിക്കട്ടെ, ആയിരിക്കും. യേശു കർത്താവ് നമ്മളെടുത്ത് എപ്പോഴും, ഞാൻ നിങ്ങൾ ഒരു നാളും വിട്ടു പോവുകയില്ല. ഗോഡ് ഈസ് വിത്ത് അസ്. അതിന് വേറെ ഒരു കർമ്മത്തിൻ്റെ ആവശ്യമില്ല അല്ലേ, ഒരു പ്രത്യേക ചടങ്ങ് നടത്തി വിളക്ക് കൊത്തുമ്പോൾ കൊടുത്തുമ്പോൾ അല്ല ദൈവം വരുന്നത്. ഈസ് ഓൾവേസ് ദയർ എറ്റേണൽ ലൈറ്റ്. ആ വെളിച്ചം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഇതാണ് 4-ാം അധ്യായത്തിലൂടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മെസ്സേജ്. ഇപ്പോൾ സമരക്കാരിസ്ത്രീയുടെ ഹൃദയം തുറന്ന കർത്താവ് സമരിയിൽ അനേക ജനങ്ങളുടെ ഹൃദയം ആ സമയത്ത് തന്നെ തുറന്നു, ആ സമയത്ത് തന്നെ തുറന്നു. ഒരാളിലൂടെ അനേകരാണ് ഈ വെളിച്ചത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും മതത്തിൻ്റെയും ജാതിയുടെയും അതുപോലെയുള്ള വേലിക്കെട്ടുകളെല്ലാം കർത്താവ് അവിടെ തകർത്ത് വരുന്നു. നമ്മളിതെല്ലാം വലിച്ചു കെട്ടി പിന്നെ പണിതിട്ടുണ്ട് ക്രിസ്ത്യാനികൾ, അത് ശരിയാണ്. പക്ഷേ
നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ യാക്കോബക്കാരൻ കത്തോലിക്കയിലും ചെയ്യുന്ന പണികളൊക്കെ യേശു കർത്താവ് ചെയ്തിട്ടുണ്ടോ? ഒരു കുർബാന, ഒരു പള്ളി പണിത്, അതിനകത്ത് ആ എന്താ ഈ എന്താ പറയുക, കുന്തിരിക്കമിട്ട് പുകച്ച് മണ്ണിരിച്ച് കർത്താവ് ചെയ്തിട്ടുണ്ടോ? ശിശുമാരാരും ചെയ്തിട്ടുണ്ടോ? അവൻ എൻ്റെ മതങ്ങളെ ക്യാൻസൽ ചെയ്തായിരുന്നു. യഹൂദ മതം മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ മതങ്ങളും, ലോകത്തിൻ്റെ എല്ലാ മതവും, ക്രിസ്തു മതം ഉൾപ്പെടെ, ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തു മതം ഉൾപ്പെടെ എല്ലാം തീർന്നു പോയതാണ്. ഓക്കെ, വി ആർ ഫ്രീ. പൗരോഹിത്യത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും നമ്മൾ വിടുവിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാ രാജകീയ പുരോഹിത വർഗമാണ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു കസിനുണ്ട്, പുള്ളി പരമല സിനിമയിലെടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളെക്കാളൊക്കെ ദൈവത്തോട് അടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തർക്കമൊന്നുമില്ല, പക്ഷേ ഒരു ചോദ്യമുണ്ട്. അത്ര ദൈവത്തോട് അടുപ്പാണെങ്കിൽ ഞാൻ ഈ പരമല സിനിമയിലൂടെ ഇരുന്നിട്ട് ദൈവത്തോട് എൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു അത്ര അടുപ്പാണെങ്കിൽ നേരിട്ട് പറഞ്ഞു വിടില്ല. അപ്പോൾ പുള്ളിനെ ചോദിച്ചു, ഈ ദൈവത്തോട് അത്ര ഞങ്ങളെക്കാളൊക്കെ അടുപ്പമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ചെന്നിട്ട് പിതാവേ എൻ്റെ കാര്യം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പറയാം. അപ്പോൾ വേറൊരാളെ ചെന്ന് കണ്ട് അയാളെക്കം റെക്കമെൻഡ് ചെയ്യിച്ച് കിട്ടുവോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്ര, ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയാൽ സാക്ഷാൽ നമ്മൾ സ്വതന്ത്രരാണ്. നമ്മൾ വീണ്ടും അടിമ നുള്ളത്തിൽ കുടുങ്ങിപ്പോകുന്നു. ഓക്കെ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തുയേശു നമ്മെ സ്വതന്ത്രം. ഇനി ഈ ഇതിൻ്റെ ആറാം അധ്യായം, യോഹന്നാൻ്റെ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ ആറാം അധ്യായം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവനെ സംബന്ധിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. ഓക്കെ, 15 മിനിറ്റോടെ. അപ്പോൾ ജീവനെ സംബന്ധിക്കുന്ന കാര്യം എന്താണ്? റോമറുടെ 6:53 റോമർ 6 53 യേശു അവരോട് പറഞ്ഞത്, ആമേനാമേ നിങ്ങളോട് പറയുന്നു, അപ്പം നമുക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൻ്റെ മാംസം കഴിക്കുകയും അവൻ്റെ രക്തം കുടിക്കുകയും. അപ്പോൾ ഇത് അന്ന് ഈ ആൾക്കാർ പ്രസംഗിച്ചപ്പം റോമക്കാർ വിചാരിച്ചു, ഒരാരെയൊക്കെ തള്ളിക്കൊന്ന് അവരുടെ ഇറച്ചിയും രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചാണ് ആദ്യം പീഡനം ഉണ്ടാകുന്നത്. റോമ ഗവൺമെൻറ്റിൻ്റെ പീഡനം ഉണ്ടാകുന്നത് ക്രിസ്ത്യാനികൾ ഇറച്ചിയും രക്തവും കുടിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാ പറയുന്നത്. എനിക്ക് അന്നത്തെ കാലമൊന്നും എനിക്കറിയില്ല, നമ്മളന്നില്ലല്ലോ. ഈ ബൈബിളിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ചരിത്രം, ഇതൊക്കെ എങ്ങനെ ആരെഴുതി വെച്ചു, ഇതൊക്കെ സത്യമാണെന്ന് ആർക്കും അറിയാൻ മേടിച്ചു ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ യേശുദാസ് ഇങ്ങനെ പറഞ്ഞു, ആൾക്കാർക്ക് എന്തൊരു ടെൻഷൻ, കാരണം മനുഷ്യൻ്റെ മാംസം തിരിഞ്ഞാൽ രക്തം കുടിക്കുകയും ചെയ്യുന്നു പറഞ്ഞു, ആരായാലും ടെൻഷൻ ചെയ്യും അല്ലേ? ഞാൻ എങ്ങനെ വന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ടെൻഷനിക്കും. ഇവന് അയാൾ എങ്ങനെയാണ് എറണാകുളത്ത് പോകുന്നത് വിചാരിക്കും, ഉറപ്പായിട്ടും പറഞ്ഞു. അപ്പോൾ ചുറ്റും നിന്നവരെല്ലാം ചിന്തിച്ചു, ഇതിലെങ്ങനെ സാധിച്ചു, ഇത് ഭയങ്കര കഠിനമാണ് കാണുന്നത്, ഇതെല്ലാം അറുത്ത് മുറിച്ച് മാംസം രക്തം കുടിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ പല ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പറഞ്ഞു, ഇത് കഠിനമാക്കാണ്ട് ഇത് ആരെക്കൊണ്ട് പറ്റും. അപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവർക്കൊന്നും മനസ്സിലായില്ല. 63 വാക്യത്തിൽ കർത്താവ് പറയാണ്, മാംസം കൊണ്ടൊരു പ്രയോജനമില്ല, നിങ്ങൾ എൻ്റെ ഇറച്ചി നിർത്തുന്നൊരു കാര്യമില്ല, ആത്മാവാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ മാംസവും രക്തവും അല്ല, അത് ആത്മാവും ജീവനുമാണ്. അപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? യേശുവിൻ്റെ മാംസം കഴിക്കാനല്ല പറഞ്ഞത്, പിന്നെ അവൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ജീവൻ പ്രാപിക്കാനാണ് പറഞ്ഞത്. 63 വായിച്ചു, അല്ല 63 ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം കഴിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ആത്മാവിന്റെ കാര്യമാണ്, അല്ലാതെ നിങ്ങളുടെ കാര്യമല്ല, മാംസത്തിൻ്റെ രക്തത്തിൻ്റെ കാര്യമില്ല. ഇപ്പോഴും മാംസത്തിൻ്റെ രക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്കലെടുത്ത് കുർബാനപ്പം മുറിക്കുമ്പോൾ ബ്ലഡ് കൊടുക്കുന്നൊക്കെ പ്രത്യേകിച്ച് മഹാത്ഭുതങ്ങൾ. പക്ഷെ കർത്താവ് പറഞ്ഞത് ഈ മാംസവും രക്തവും അല്ല. എന്താ കർത്താവ് ഉദ്ദേശിച്ചത്? ആത്മാവും ജീവനുമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടം എന്താ? ഇറച്ചിയും രക്തം, ഒരു മനുഷ്യൻ്റെ മാംസവും രക്തം കുടിക്കുന്നതാണോ ഇഷ്ടം, അതോ ആത്മാവിനെ പ്രാപിച്ച് ജീവൻ പ്രാപിക്കുന്നതാണോ ഇഷ്ടം? നിങ്ങൾക്കത് ഒരു മനുഷ്യൻ്റെ മാംസം രക്തം കുടിക്കുന്നതാണോ ഇഷ്ടം, അതോ ആത്മാവിനെ പ്രാപിച്ച് ജീവൻ ലഭിക്കുന്നതാണോ ഇഷ്ടം? മറ്റത് ആലോചിക്കാൻ പോലും പോയല്ലേ, ആത്മാവിനെ പ്രാപിച്ച് ജീവൻ. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ആദ്യത്തെ ഇഷ്ടം,
ഈ ആദ്യത്തെ കർത്താവ് ഈ മാംസം വെക്കുന്നതുകൊണ്ട് വാരിക്കിട്ട് പോയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആത്മാവും ജീവനാണ് ആൾക്കാരെ ഇനി നേരെ ഇങ്ങോട്ട് പോകുന്നു. അവസാനം അവസാനം അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവരോട് സഞ്ചരിച്ചില്ല. കർത്താവ് ആത്മാവിനെ പ്രാവശ്യമല്ല. ഇത് വളരെ രസകരമാണ്. ഇവിടെ ആത്മാവെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കേരളത്തിൽ. ആത്മാവ് വരുന്നു, ആത്മാവുമായി പ്ലസ് കൊട്ടാരക്കര പ്ലസ് കൊല്ലം എന്ന് പറഞ്ഞു. അല്ലെ, ഭയങ്കര കൊട്ടായി പ്രസംഗം ഇറങ്ങി നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ ആത്മാവെന്ന് പറഞ്ഞാൽ കേട്ടാൽ കൂടി രക്ഷപ്പെടും. ഞങ്ങൾക്ക് വേണ്ടെന്നാണ് അവർ മാംസത്തിനാണ് പിന്നെയും തിരിച്ച് നിന്നെ കത്തി അന്വേഷിച്ച് പോയത്. കുറച്ച് പേരുടെ കല്യാണം മനുഷ്യൻ അങ്ങനെയാണ്. അവന് സൗജന്യമായിട്ടൊന്നും വേണ്ട, അവന് എന്തെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്ത് പ്രാപിക്കുന്ന മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ഈ ആത്മാവ് ജീവനാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും വെളുത്ത് വന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മാവ് തരുന്ന ജീവൻ ഒരു പ്രത്യേക തരം ജീവനാണെന്നുള്ളത്, അത് ആരുടെ ജീവനാണ്? ക്രിസ്തുവിൻ്റെ ജീവനാണ് എന്ന് പറഞ്ഞാൽ മാംസം ഒന്നിനും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മൾ മരിക്കും. കാരണം നമുക്ക് ആർക്കും സ്വന്തം പ്രയത്നത്താൽ കർത്താവിനെ പോലെ ആകാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും മരിക്കും. അതാ പറഞ്ഞത്, മാംസം ഒന്നിനും. അപ്പോൾ മാംസം നമ്മൾ ജീവിപ്പിക്കില്ല, പിന്നെ എന്തേ നമ്മൾ ജീവിപ്പിക്കുള്ളൂ? ആത്മാവ് ജീവിപ്പിക്കും. അപ്പോൾ നമ്മൾ മാംസത്തിൽ ജീവിക്കുന്ന നമ്മൾ മരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചതുകൊണ്ടാണ്. ഞാൻ കൊടുക്കേണ്ട പെനാൽറ്റി, എൻ്റെ പാപത്തിൻ്റെ പെനാൽറ്റി കർത്താവ് കാൽവരി ക്രൂശിൽ അവൻ്റെ ശരീരത്തിൽ യാതൊരു കൊണ്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ മരിക്കുന്നു. പക്ഷെ ഞാൻ ജീവിക്കണ്ടേ, അല്ലേ? മരിക്കണ്ട. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അപ്പം യേശു ക്രിസ്തു എൻ്റെ സ്ഥാനത്ത് മരിച്ചു കഴിഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ അവൻ്റെ സ്ഥാനത്ത് ജീവിക്കണം, അല്ലേ? അപ്പം ആത്മാവ് എന്തിനാണ് ജീവിക്കണം? ക്രിസ്തു എൻ്റെ സ്ഥാനത്ത് മരിച്ചു, ഞാൻ മരിക്കണ്ടോ? ഞാനായിരുന്നു എൻ്റെ സ്ഥാനത്ത് കർത്താവ് മരിച്ചു. ഞാൻ ജീവിക്കുമായിരുന്നെങ്കിൽ ഏത് വഴി പോകുമായിരുന്നോ ആ വഴി കർത്താവ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാൻ ഭാവിയായി മുമ്പോട്ട് പോയാലെങ്കിൽ ഏത് വഴി പോകുമായിരുന്നോ അതിൻ്റെ അവസാനം മരണമായിരുന്നു. കർത്താവ് മരണം വഹിച്ചിട്ട് ഈ വഴി അടച്ചു വന്നു. ഇനി നമുക്ക് പോകാൻ ആകെ ഒരു വഴിയുള്ളു. ഏത് വഴി? അത് ക്രിസ്തു നടക്കുമായിരുന്ന ഒരു വഴി മാത്രമേ ബാക്കി. നമ്മൾ നടക്കുമായിരുന്ന വഴി പോയി, അല്ലേ? അപ്പോൾ ക്രിസ്തു നടക്കുമായിരുന്ന വഴി നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആത്മാവ് വേണം. അപ്പോൾ ആത്മാവ് നമ്മളുള്ളിൽ തരുന്ന ജീവൻ എന്ത് ജീവനാണ്? ക്രിസ്തുവിൻ്റെ ജീവനാണ്. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആവുന്നില്ല. അപ്പം കുഞ്ഞു പച്ചായിട്ട് നമ്മൾ ജനിക്കുന്നില്ല. ആ യേശുവിൻ്റെ സ്വഭാവം കൊണ്ട് കുഞ്ഞു പച്ച നമ്മളുള്ളിൽ ഉണ്ടാവുകയാണ്. നമ്മൾ വീണ്ടും ജനിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വീണ്ടും ജനത്തിലൂടെ നമ്മളുള്ളിൽ ചൈൽഡ് ഈസ് ബോൺ, എ ന്യൂ ക്രിയേഷൻ ഈസ് ലിവിങ്. ഓക്കെ, അതിനാണ് നമ്മൾ പുനർജനനം, റീജനറേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ പഴയ ഫ്ലഷല്ല, പഴയ ജലമല്ല, ലോകത്തെ മൂടിച്ചിരുന്ന സുഖമന്വേഷിച്ചിരുന്ന നമ്മുടെ സന്തോഷം അനുസരിച്ച് നടന്ന പഴയ ജലമല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന പുതിയ മനുഷ്യൻ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നു. മനസ്സിലായ? അപ്പോൾ ഇതാണ് കർത്താവ് നമുക്ക് പ്രോമിച്ചത്, ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സമൃദ്ധിയായിട്ടാണ് കർത്താവ് നമുക്ക് തരുന്നത്. എത്ര വേണമെങ്കിലും നമുക്ക് തരുന്നത്. യോഹന്നാൻ ദർശനം 10:10 പറയുന്നു, ഞാൻ നല്ലിടയനാകും, നല്ലിടയൻ്റെ ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അപ്പോൾ ഇടയൻ അറിവിൽ എന്താ കൊടുത്തത്? ഓക്കെ, അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവനാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രതിഫലം. നിങ്ങൾ ആരെല്ലാം അത് കർത്താവിനോട് ചോദിക്കുന്നോ അവർക്കെല്ലാം ഏറ്റവും സമൃദ്ധിയായിട്ട് ലഭിക്കാൻ പോകുന്നത് അവൻ്റെ ജീവനാണ്. അതൊരു വാർത്തത്വം. യേശുവിൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, ക്രിസ്തു ജീവിച്ച സ്ഥാനത്ത് നിങ്ങൾ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കർത്താവിന് ചോദിച്ചാൽ മതി, കർത്താവെ ഞാനല്ല നീ എന്നിലൂടെ വസിക്കണം, നിൻ്റെ സ്വഭാവം എനിക്ക് വേണം, ആത്മാവ് നിൻ്റെ സ്വഭാവം എൻ്റെ പ്രാണനെ പഠിപ്പിക്കണം, എനിക്ക് നിൻ്റെ ചിന്തകൾ വേണം, നീ നടക്കുമായിരുന്ന നടപ്പ് നടക്കണം. ഇത് സ്റ്റിൽ ബി ഇംപെർഫെക്ട്. നമ്മൾ പെർഫെക്റ്റ് എന്നാണെന്നും പോകുന്നില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളൊന്ന് വളർന്ന് 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 ആ പെർഫെക്ഷനിലേക്ക് നമ്മൾ അടുത്തടുത്തടുത്തടുത്ത്. ഇതാണ് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. ഇതിനകത്ത് യാതൊരു ചടങ്ങുകളില്ല. ഈ ജീവൻ നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ വഴക്കുണ്ടാക്കും, എല്ലാവരും എത്ര നേരം പ്രാർത്ഥിക്കുന്നു. അതിനേക്കാളും പ്രധാനമാണ്
നമ്മളെങ്ങനെ ഏത് പുഞ്ചിരിയോടെയാണ് ആളുകളെ സമീപിക്കുന്നത്, എന്ത് സ്നേഹത്തോടെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ് ഒരു മതപരമായൊരു കാര്യം നിർവഹിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ പ്രധാനം. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസ്ഥാനിക്കുന്നത് എന്നുള്ളത് എന്തെന്ന് നിങ്ങൾ പോയി പഠിക്കും. നിങ്ങൾ ആലോചിക്കും, ഇത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ലോകത്ത് എടുത്തില്ല, പക്ഷെ ഇത്രയും ടൈറ്റ് മോറാലിറ്റി ഉള്ള ഒരു കോഴ്സില്ല, ഒരു മതമില്ല, ഒരു വിശ്വാസമില്ല. കാരണം ക്രിസ്തുവിൻ്റെ സ്വഭാവം പോലെ ഒരു അത്ര ഉന്നതമായ ലക്ഷ്യം വയ്ക്കുന്ന ഒരു വിശ്വാസം ലോകത്തൊരിടത്തും ഇല്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പം ആഗ്രഹമുള്ളവർക്ക് എല്ലാം കർത്താവിന് ചോദിച്ചാലും എത്ര സമൃദ്ധിയായിട്ടാണ് ഈ കർത്താവിനെ കഴിയുവാൻ അവൻ വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കുന്നത് സെഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വന്തസ്ഥ പിതാവെ, ഞങ്ങൾ ബലഹീനനാണ് കർത്താവ്, ഞങ്ങളൊന്നും വിളിക്കാൻ ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. നിങ്ങൾ കർത്താവ് ഞങ്ങളുടെ പുത്രൻ്റെ സ്നേഹത്താൽ കർത്താവ് ഞങ്ങളെ വീണ്ടെടുക്കും. ദൈവം അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് വാഗ്ദത്തമായി നൽകി ആത്മാവിനത് പ്രാപിക്കാൻ വിശ്വസിക്കുന്ന സകലർക്കും പുറപ്പെടുന്ന സ്വർഗീയ നീരുറവയിൽ നിന്ന് ധാരാളമായി പാനം ചെയ്യാൻ തക്കവണ്ണം ഞങ്ങളെ അവിടെ വേർതിരിച്ചുവരാൻ സ്തോത്രം ചെയ്യുന്ന കാര്യത്തിൽ ദേശത്ത് അനേകരെ വേർതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ആ ദുഷ്ടതയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ, കർത്താവ് ഞങ്ങളുടെ അടിബന്ധത്തിൽ നിന്ന് മതപരമായ അടിബന്ധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ കർത്താവ് ഞങ്ങൾ അങ്ങനെ സന്നിധിക്കണം. ഞങ്ങളെ അവിടുന്ന് സാക്ഷാൽ സ്വതന്ത്രരാക്കുന്നതിനാണ് സ്തോത്രം ചെയ്യുന്നത്. അവർ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം അവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുന്നതായിട്ട് കൃഷ്ണക്കാരങ്ങളിലേക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം.